ഹലോ, എം പി വീരേന്ദ്രകുമാർ രചിച്ച തിരിഞ്ഞു നോക്കുമ്പോൾ എന്നൊരു പുസ്തകമുണ്ട്, മാതൃഭൂമി ബുക്സിൻ്റെ. അതൊന്ന് ആകസ്മികമായാണ് എനിക്ക് വായിക്കാനെടുത്തത്. വളരെ കാലമായി എൻ്റെ കയ്യിലുള്ള ഒരു ബുക്കാണ്, പലതവണ വായിച്ചിട്ടുള്ളതുമാണ്. അത് വായിച്ചിങ്ങനെ വരുമ്പോഴാണ് ഞാൻ അധികമൊന്നും നേരത്തെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് നമ്മുടെ ജാലിയൻ വാലാബാഗ് സംഭവത്തിനെക്കുറിച്ച്. ഒന്നാം ലോകമഹായുദ്ധം നടക്കുകയായിരുന്നു അക്കാലത്ത്. യുദ്ധത്തിൻ്റെ ഫലമായി വിദേശ വ്യാപാര രംഗവും ഇന്ത്യൻ ബാങ്കുകളും തകർന്നു. ബ്രിട്ടൻ അടിച്ചേൽപ്പിച്ച പുതിയ ആദായ നികുതി വ്യവസ്ഥ കച്ചവടക്കാരെയും മറ്റ് നികുതികൾ സാധാരണക്കാരെയും ക്ലേശിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റ് കുപ്രസിദ്ധമായ റൗലത്ത് നിയമം പാസാക്കി. മർദ്ദനങ്ങൾക്കെതിരെ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1919 സത്യാഗ്രഹ സമരം ആരംഭിച്ചു. ലാഹോറിലും ഡൽഹിയിലും അഹമ്മദാബാദിലും ബോംബെയിലും കൽക്കത്തയിലും പ്രതിഷേധ പ്രകടനങ്ങൾ ഇരമ്പി. ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി കുറച്ചും കൂടി നമ്മൾ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സിഖുകാർ വൈശാഖി ആഘോഷിക്കുന്ന ദിവസം, അതായത് 1919 ഏപ്രിൽ 15 തീയതി, ജനങ്ങൾ സുവർണക്ഷേത്രത്തിലും പരിസരത്തും തരിച്ചുകൂടി. സുവർണക്ഷേത്രത്തിൽ നിന്ന് 5 മിനിറ്റ് നടന്നാലെത്തുന്ന ജാലിയൻ ബാഗ് ദാലബാഗ് മൈതാനിയിൽ സത്യാഗ്രഹികൾ ഒരു പൊതുയോഗം വിളിച്ചു ചേർത്തിരുന്നു. 20,000-ൽ പേർ മൈതാനത്തിൽ സമ്മേളിച്ചു. അധ്യക്ഷത വഹിച്ച ദുർഗാദാസ് പോലും ഇത്ര വലിയ ജനക്കൂട്ടത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവേയും ഡോക്ടർ സത്യപാലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമായിരുന്നു ജാലിയൻ വാലാബാഗ് പൊതുയോഗത്തിന്റെ പ്രധാന ഉദ്ദേശം. എന്നാൽ ജനറൽ ഡയർ എന്ന ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥൻ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ജനക്കൂട്ടത്തിന് നേരെ വെടിവെപ്പ് നടത്തി. ജാലിയൻ വാലാബാഗ് ഒരു കുരുതിക്കളമായി. അവിടെ സന്നിഹിതരായിരുന്നവരിലധികവും ഗ്രാമത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട് മർദ്ദനത്തെ ചെറുക്കുന്നതിനോ വെടിവെപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോ ഒരു മുൻകരുതലും എടുക്കാൻ അവർക്കായില്ല. സർക്കാർ കളക്കുന്നതനുസരിച്ച് വധിക്കപ്പെട്ടവരുടെ എണ്ണം 379 പരുക്കേറ്റവരുടേത് 1200 ആയിരുന്നുവെങ്കിലും 1000 പേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നാണ് മദൻ മോഹൻ മാളവ്യുള്ള ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ പക്ഷം. അതിനിടെ ഏതാനും പേർ മിസ് ഷെർവുഡ് എന്ന മദാമയെ അപമാനിച്ചു എന്ന് കിംവദന്തി പരന്നു. അധികം താമസിക്കാതെ മാർഷൽ ലോ അവിടെ പാസാക്കപ്പെട്ടു. മിസ് ഷെർവുഡ് താമസിച്ചിരുന്ന ബംഗ്ലാവിൻ്റെ മുന്നിലുള്ള റോഡിലൂടെ ജനക്കൂട്ടം നിവർന്ന് നടക്കാതെ വയറിലിഴഞ്ഞ് നീങ്ങണമെന്ന് കൽപ്പിക്കുന്ന ഒരു ഉത്തരവും നിലവിൽ വന്നു. ഇത്രയും അപമാനകരമായ ഒരു അനുഭവം മുൻപ് ഇന്ത്യയിൽ ഉണ്ടായില്ല. അങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ എന്തുകൊണ്ടാണോ ഞാൻ അന്നൊന്നും മിസ് ഷെർവുഡ് അതിനെക്കുറിച്ചൊന്നും അധികം ചിന്തിച്ചിരുന്നില്ല. പക്ഷേ മിസ് ഷെർവുഡ് ആരാണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചു നോക്കിയപ്പോൾ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ അമൃത്സറിൽ വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു മിസ് ഷെർവുഡ്. ഇവരെന്തിനാണ് ഇവരെ ഓടിപ്പിടിച്ച് ഉപദ്രവിച്ചതെന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഇറ്റ് ഹാപ്പൺ ലൈക്ക് ദാറ്റ്. അങ്ങനെയേ ഉള്ളൂ, ഈ പഞ്ചാബിൽ ഈ പ്രശ്നങ്ങൾ വന്നിട്ട് മിസ് മാർഷല ഷെർവുഡ് ചർച്ച് ഇംഗ്ലണ്ട് മിഷണറി ആൻഡ് റെസിഡൻറ്റ് അമൃത്സർ ഒരു 15 വർഷമായിട്ട് അവിടെ സമാധാനപരമായി താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ വഴിയിലൂടെ വിരളി പിടിച്ച് ഒരു കൂട്ടം വിപ്ലവകാരികൾ വന്നതിൻ്റെ നടുക്ക് ഇവർ പാവം ബൈസിക്കിളിൽ ചെന്ന് വീണു. വെള്ളക്കാരോട് മൊത്തം കലാപം പ്രഖ്യാപിച്ചിരുന്ന ആ ജനക്കൂട്ടം ഇവരെ ഓടിച്ചിട്ട് തല്ലി, അവരോടി വീട്ടിൽ കയറി നോക്കി അവിടെ ഇട്ട് തല്ലി ഉപദ്രവിച്ച് ശരിയാക്കി 1400 കൂടി ആക്രമി ആ ഒരു സംഘം ആക്രമിച്ച്, പക്ഷെ അവർ പിന്നീട് രക്ഷപ്പെട്ടു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ അത് കൊള്ളൂലല്ലോ, നാട്ടുകാർ അങ്ങനെ ചെയ്താലോ, വെള്ളക്കാരിയായി ഒരു സ്ത്രീയെ ആക്രമിച്ചോ എന്ന് വെച്ചിട്ട് ഈ ജനറൽ ഡയർ എടുത്ത തിരിച്ചുള്ള മറുപടിയായിരുന്നു മിസ് ഷെർവുഡ് താമസിച്ചിരുന്നിടത്ത് ഏതാണ്ട് 200 വാര ദൂരത്തോളം എല്ലാവരും ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങണം, അതിനെ ഞാനൊരു പുണ്യസ്ഥലമായി പ്രഖ്യാപിക്കാൻ ആഗ്രഹിച്ചു എന്നാണ് അത്ര ഡയർ പിന്നീട് അതിനെക്കുറിച്ച് എഴുതിയത്. ഇറ്റ് സീംഡ് ഇൻടോളറബിൾ ടു മീ ദാറ്റ് സം സ്യൂട്ടബിൾ പണിഷ്മെൻറ്റ് കുഡ് നോട്ട് ബി മെറ്റ്. വേറെ ഒന്നും പുള്ളിക്ക് കണ്ടില്ല, ഒരു നല്ല സ്യൂട്ടബിൾ കണക്കായിട്ടുള്ളൊരു അതിനുള്ളൊരു എന്താ ആ തെറ്റിന് ശിക്ഷ നൽകുന്ന എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് സിവില്ലോ ഒന്നും നടപ്പുള്ള കാര്യമല്ല, എല്ലാവരും അതെല്ലാം ജാലിയൻ വാലാബാഗ് ആ സംഭവങ്ങളൊക്കെ തകർന്നു. അപ്പോൾ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു പണിഷ്മെൻറ്റ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാമെന്ന് വെച്ചത്. അങ്ങനെ ഒരു പണിഷ്മെൻ്റ് ഏർപ്പെടുത്തിയതിനെക്കുറിച്ച് പിന്നീട് ബ്രിട്ടീഷ് ഇതിൽ നിന്ന് ചോദ്യം വന്നു. ഈ ജാലിയൻ വാലാബാഗ് ഇതെല്ലാത്തിനെക്കുറിച്ച് പുള്ളിയോട് ചോദിച്ച കമ്മീഷന് മുൻപാകെ അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കൂ. ഓൾസോ വോണ്ടഡ് ടു കീപ് ദ സ്ട്രീറ്റ് വോട്ട് ഐ കോൾ സീക്രട്ട്. എനിക്കത് പുണ്യസ്ഥലമായി വെക്കേണ്ടി വരുന്നു. ഹിസ് പ്രൈമറി മോട്ടിവേഷൻ വാസ് ടു പണിഷ് ദ വിക്കഡ്. അതായത് ഇങ്ങനെ ബ്രിട്ടീഷ് ക്രൗണിനെതിരെ വിപ്ലവം നടത്തുന്നവരെ ശിക്ഷിക്കുക എന്നതായിരുന്നു ഡയറിൻ്റെ തലയിലുണ്ടായിരുന്ന ഒരേ ഒരു ചിന്ത.
അവിടെ അദ്ദേഹത്തിന് അത് പുണ്യസ്ഥലമാക്കണമെന്ന് പറഞ്ഞു എന്ന് കേട്ട് ആ ഇരുന്ന കമ്മീഷനിലുള്ളവരുടെ ഞെട്ടിപ്പോയി. അത് ഒരു പുണ്യസ്ഥലം ഉണ്ടാക്കാനായിട്ട് പോയതുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത്രയേറെ സ്വാതന്ത്ര്യസമരം ആളിക്കത്തിയതിലെ ഒരു പ്രധാന സംഭവം ഇതായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഈ സ്റ്റിൽ ഡയസ് ആക്ഷൻ ഇൻ കീപ്പിംഗ് ദ സ്ട്രീറ്റ് വെയർ മിസ് ഷെർവുഡ് വാസ് അസോൾട്ട് സേക്രഡ് കനോട്ട് ബി റെഡ്യൂസ് ടു ആൻ ഇൻവേഷൻ ക്യാരക്ടർ. ഈ കൊളോണിയൽ ഈ അന്നിവിടെ ഭരിക്കാൻ വന്ന ബ്രിട്ടീഷുകാരുടെ ഒരു സ്വാഭാവിക പ്രതികരണം എന്ന മട്ടിൽ നമുക്കതിനെ വെറുതെ അങ്ങ് വിടാൻ പറ്റില്ല. അത് ശരിക്കും ഒരു ശിക്ഷ, വെറും ഒരു ശിക്ഷയായിട്ടും വിടാനായിട്ട് പറ്റില്ല. അത് ഇന്ത്യക്കാരെ ഏറ്റവും അധികം, നിങ്ങൾ ഞങ്ങളുടെ ചോൽപ്പടിയിലാണ്, നിങ്ങൾ എത്രയെല്ലാം പ്രശ്നമുണ്ടാക്കിയാലും നിങ്ങൾ എന്തെല്ലാം നിങ്ങളുടെ അഭിമാനത്തെക്കുറിച്ച്, നിങ്ങളുടെ സത്വത്തെക്കുറിച്ച്, നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങളുടെ സൈനിക ശക്തി അല്ലെങ്കിൽ ഞങ്ങളുടെ ആജ്ഞാശക്തി, ഞങ്ങളുടെ അധികാര ശക്തി അതിനു മേളിൽ ഒരു പരുന്തും പറക്കില്ല എന്ന് തദ്ദേശവാസികളെ ബോധിപ്പിക്കാനായിട്ട് ഡയർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം എടുത്ത തീരുമാനങ്ങളായിരുന്നു ഇതൊക്കെ. ചരിത്രം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കുന്നത് നല്ലതാണ്, കാരണം ചരിത്രം ആവർത്തിക്കുന്നു എന്ന് ഒരു കേൾവിയുണ്ട്. ചരിത്രത്തിലെ വേണ്ടാത്ത കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ഇത്തരം ചെറിയ ചെറിയ സങ്കുചിത മനസ്ഥിതികൾ, ഞാൻ ജയിക്കണം കാരണം എൻ്റെ കയ്യിലാണ് അധികാരം, ഞാൻ ജയിക്കണം കാരണം നീ എന്നേക്കാൾ, ഞാൻ പറഞ്ഞ കേൾക്കേണ്ടവരാണ് എന്നുള്ള ചിന്തകൾ, അത് സമൂഹത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പിലാണെങ്കിലും എങ്ങനെയൊക്കെയാവും ആ തീ ആളി പടരുക എന്നത്, അതൊക്കെ ആലോചിക്കുമ്പോൾ ഇത്തരം ചരിത്രമൊക്കെ ഇടയ്ക്ക് നമ്മൾ വായിക്കുന്നത് വളരെ നല്ലതാണ്. ശുഭരാത്രി.